ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ പുതിയ റെസിപ്പി ആയിട്ടാണ് പാലപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ വട്ടയപ്പ് റെസിപ്പിയൊക്കെ ഉണ്ട് ക്രിസ്മസിന്, അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക. അതുപോലെ പാലപ്പവും ചിക്കൻ സ്റ്റൂ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ ക്രിസ്മസിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല, അതേപോലെ കപ്പി കാച്ചുന്നില്ല, അതേപോലെ നമ്മൾ അരി കുതിർത്തൊന്നും അല്ല നമ്മൾ ഈ പാലപ്പം തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 240 ml കപ്പിൽ 2 കപ്പ് വറുത്തരും, അതായത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ മിക്സ്ഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വൈറ്റ് റൈസ് ആണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിൽ മട്ട റൈസ് ആണെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 teaspoonഓളം ഉള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 2 tablespoonഓളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് പേസ്റ്റ് പോലെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് നമ്മുടെ മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല സ്മൂത്തായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊരു 1.5 മണിക്കൂർ മതി ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പം നമുക്കിത് അടച്ച് വെച്ച് 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്ന് റെഡി ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ വരെ മതി ഇത് പൊന്തി വരാനേ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. 1/2 തവിയോളം നല്ല ചൂടായി കിടക്കുന്ന അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കയ്യിലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയേ, നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നടുപ്പാകെ ഒരു കുഴിയും സൈഡിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ആകമേ നല്ല സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ച് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൈവെച്ച് തന്നെ പിടിക്കുമ്പോൾ ഈ അപ്പം ഇങ്ങനെ ഇളകി. ഇപ്പം കണ്ടോ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. നടുക്ക് നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്ക് ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാ അപ്പവും ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അടിപൊളി സ്റ്റൂ കൂടെ തയ്യാറാക്കണം. ഈ സ്റ്റൂ എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിലൊന്നും വഴറ്റിയല്ല ഉണ്ടാക്കുന്നത്, ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വിത്ത് ബോണാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൂവിന് നമ്മൾ വിത്ത് ബോൺ എടുക്കുന്നതാണ് ടേസ്റ്റ്. അത് ഞാൻ ഈ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റിലെ തന്നെ ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള ഇട്ട് കൊടുക്കുവാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതാണ്, ഒരുപാടൊന്ന് തിന്നാക്കാതെ ഈ ഒരു സ്ക്വയർ രീതിയിലൊന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് ഞാൻ 1 ക്യാരറ്റിൻ്റെ 1/2, അത് ഞാൻ ഇതേപോലെ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 പൊട്ടറ്റോ. പൊട്ടറ്റോ ഇതേപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ഇതേപോലെ നീളത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിയാണ് നമ്മുടെ ഈ സ്റ്റൂവിലോട്ട് നന്നായിട്ട് നീക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ എരിവ് നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 to 7 പച്ചമുളക് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. മൊത്തം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് നമ്മളിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തില്ല. ഈ ചിക്കനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലാണ് ഇത് നന്നായിട്ട് കിടന്നൊന്ന് കുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിനേക്കുള്ള മസാല തയ്യാറാക്കണം. അതേപോലെ കാഷ്യൂനട്ടൊന്ന് വെള്ളത്തിലോട്ട് ഇടണം. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് കാഷ്യൂനട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഇത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കുതിർന്ന് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച്
പൊടിച്ചെടുത്തിട്ട് വേണം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാനുള്ള മസാലസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുള്ള ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 3 ഏലക്കയും ഒരു 4-5 ഗ്രാമ്പും ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് നമ്മൾ ഈ മസാല ഈ ഗരം മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ മസാലയൊന്നുമല്ല. ഇതൊന്ന് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കണ്ടോ, നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസിൽ നിന്നും ഒക്കെയുള്ള വെള്ളമാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പാലാണ് ചേർക്കേണ്ടത്. 2 പാലെന്ന് പറയുന്നത് ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി നമുക്ക് ഈ ചിക്കനും ഈ വെജിറ്റബിൾസും എല്ലാം ഈ 2 പാലിൽ കിടന്നാണ് നന്നായിട്ട് വീണ്ടും കുക്കായി വരേണ്ടത്. 2 പാലെന്ന് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാലാണേ. തേങ്ങ ഞാൻ പിഴിഞ്ഞെടുത്ത് 1st പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 കപ്പ് ഒരു 1.5 കപ്പോളം ഉള്ള തേങ്ങ പിഴിഞ്ഞിട്ടാണ് ഞാൻ 2 പാലും 1 പാലും എടുത്തിരിക്കുന്നത്. ഇപ്പം നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കണ്ടോ, ചിക്കനൊക്കെ ഒന്ന് വെന്ത് ആ ഉരുളൻ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ വെച്ചൊന്ന് കുത്തി നോക്കാം ഉരുളൻകിഴങ്ങൊക്കെ വെന്തോന്ന്. കണ്ടോ, ഉരുളൻകിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യമേ നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന ക്യാഷ്യൂ നട്ടില്ലേ, അത് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തത്. ക്യാഷ്യൂ നട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ക്യാഷ്യൂ നട്ടൊക്കെ ഇടുന്നതാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവാനും ഈ ക്യാഷ്യൂ നട്ട് ഇങ്ങനെ അരച്ചിടുന്നത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് 1 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറാണ്. ഇത് നമ്മുടെ ഗ്രേവിക്ക് നല്ല എരിവിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയല്ലേ, നമ്മൾ പൊടിച്ച ഗരം മസാല, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് ഈ ഉപ്പ് പരുവ് കറക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ 1/2 പാലാണ്. അതായത് കട്ടിപ്പാൽ, തേങ്ങയുടെ കട്ടിപ്പാൽ, ആദ്യത്തെ പാലാണ്. അത് ഞാനൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് തിളയ്ക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ നന്നായിട്ട് നമ്മുടെ സ്റ്റൂ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചൂട് പാലപ്പത്തിൻ്റെ കൂടെ ഈ ചൂട് സ്റ്റൂ സെർവ് ചെയ്യാം.